ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള മൂന്ന് നല്ലൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വാച്ച് ടൈം ഇൻക്രീസ് ആവുന്ന നല്ലൊരു അപ്ഡേറ്റും കൂടിയുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആദ്യത്തെ അപ്ഡേറ്റ് പറഞ്ഞുതരാം. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വർഷം മുമ്പിട്ട വീഡിയോ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ തന്നെ കമ്മ്യൂണിറ്റി വാർണിംഗ് സ്ട്രൈക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹോം പേജിൽ. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിലത്തെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും റീ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാനൊരു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ആ ഒരു യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് നിരക്കാത്തതാണ്. യൂട്യൂബിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം എന്ന് പറയുന്നതും അതുപോലെയുള്ള ആപ്പുകളിനെ പരിചയപ്പെടുത്തുന്നതും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് നിരക്കാത്ത രീതിയിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ എനിക്ക് വാർണിംഗ് കിട്ടിയത് ആ വീഡിയോ ഞാൻ റിമൂവും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ, ഇത്തരത്തിൽ സ്ട്രൈക്കൊക്കെ വരുമ്പോൾ ഏത് കാര്യത്തിലാണ് അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഏത് പാർട്ടിനാണ് സ്ട്രൈക്ക് തന്നത് എന്നുള്ളത് മുമ്പ് പറയില്ലായിരുന്നു. ഇത്തരത്തിൽ ഇമെയിലൊക്കെ വന്നിട്ട് ഇമെയിലിലൂടെ നമുക്ക് സ്ട്രൈക്ക് കിട്ടി, നമുക്ക് വാർണിംഗ് കിട്ടി എന്നുള്ള രീതിക്ക് വരും. അതുപോലെ വാർണിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിൽ കാണുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് മുമ്പത്തെ രീതിയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റിൽ വരാൻ പോകുന്നത്, നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രൈക്കിൽ എവിടെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ടൈം സ്റ്റാമ്പ് പറയുന്നതായിരിക്കും. ടൈം സ്റ്റാമ്പ് ആ വീഡിയോയുടെ കറക്റ്റ് ഏത് ടൈം സ്റ്റാമ്പിലാണ് നമുക്ക് സ്ട്രൈക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു അപ്ഡേറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടുമ്പോൾ ഏത് രീതിക്കാണ് ആ ഒരു സ്ട്രൈക്ക് തന്നത്, ഏത് കാര്യം ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി നമുക്ക് ആവർത്തിക്കാണ്ട്, അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റും. അതാണ് ഇതിലുള്ള ഗുണം. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ മൂന്ന് സെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് തരാൻ പോകുന്നത്. വരുന്ന ആഴ്ചയിൽ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ്. അതായത് നമുക്കിപ്പോൾ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അവരൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇവരുടെ കമൻറ്റ് ഫ്രണ്ടിലോട്ട് വരണം, ഏറ്റവും മുകളിൽ തന്നെ നിൽക്കണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. അത് മെമ്പർഷിപ്പുള്ള ആളുകളുടെ വേണമെങ്കിൽ ഫ്രണ്ടിലാക്കി വയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ റെഗുലറായിട്ട് വ്യൂവേഴ്സ്, റെഗുലർ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾക്ക് എപ്പോഴും അറിയാം കമൻറ്റ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്ന്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മുടെ വീഡിയോ തുടരെ കാണുന്ന വ്യക്തികൾ, അവരെ നമുക്ക് ഒരു ആ ഒരു മൂന്ന് സെറ്റിങ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്രണ്ടിലോട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറാണ് വരാൻ പോകുന്നത്. ഇനി കിഡിലനായിട്ടുള്ള മൂന്നാമത്തെ അപ്ഡേറ്റ് ഇതാണ്. അതായത് നമ്മൾ ചില ആപ്പുകളിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട്, വല്ല സ്പോൺസർഷിപ്പിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തോട് പറയുമ്പോൾ, അതായത് നമ്മൾ വീഡിയോയിലൂടെ പറയുകയാണ് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്ന് നമ്മൾ പറയുമ്പോഴേക്കും വ്യക്തികൾ വീഡിയോ മുഴുവനായിട്ടും കാണാതെ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യും. പെട്ടെന്ന് ഏത് ആപ്പാണോ എന്താണോ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള രീതിക്ക് ആ ഒരു ആപ്പിൽ, ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജായിട്ട് വരിക. അതായത് ആ ലിങ്ക് അവിടെ ഓപ്പൺ ആവും, പക്ഷേ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആവുന്നതല്ല, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടി വരും. അതായത് വീഡിയോ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർഡ് രൂപത്തിൽ ഓപ്പൺ ആകുന്നതായിരിക്കും, അതായത് കാർഡ് എന്ന് പറയുക. അത്തരത്തിൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ നിൽക്കുന്നതല്ല, ഫുള്ളായിട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വാച്ച് ടൈം ഇൻക്രീസ് ആകുന്നതായിരിക്കും. മുമ്പത്തെ സ്ഥിതിയിൽ എന്താണെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്രോം ബ്രൗസർ ഓപ്പൺ ആവും, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ആവും, അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുകയാണ് പതിവ്. ഇപ്പം അങ്ങനെയല്ല, ഈ ഒരു അപ്ഡേറ്റ് മുഖാന്തരം കാർഡ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും. അപ്പോൾ എന്താണ്, മുമ്പ് ഡിക്രീസ് ആവുമായിരുന്നു, ഇപ്പം അങ്ങനെയല്ല, ഇൻക്രീസ് ആവും, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഡിക്രീസ് ആവില്ല, വാച്ച് ടൈം ഇൻക്രീസ് ആവും. നമ്മുടെ വീഡിയോയ്ക്ക് മോണിറ്റൈസ് ആയി കഴിഞ്ഞാലും നമ്മുടെ വീഡിയോയ്ക്ക് വാച്ച് ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ്. നമ്മുടെ വീഡിയോൻ്റെ ഹെൽത്ത് ആണ് അത്, ഗ്രോത്തിന് ബാധിക്കുന്ന കാര്യമാണ് വാച്ച് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് തുടരെ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത്. കാരണം യൂട്യൂബ് സംബന്ധിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഇതുപോലെ ഓരോ അപ്ഡേറ്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നോളേജിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഈ ഒരു കാര്യം വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം അറിഞ്ഞാലേ നമ്മൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.